ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബവിളക്കിൽ സിദ്ധു ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവാണ്, എന്നാലും പഴയൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ സുമിത്ര എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കെയർ ടേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സുമിത്രയുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പ്രശ്നമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത്, ഇന്ന് സിദ്ധുവും സുമിത്രയും തമ്മിൽ വലിയ ബന്ധമില്ല, കാരണം അവർ ഡിവോഴ്സ്ഡ് ആയതാണ്. ഇന്ന് സുമിത്ര മറ്റൊരാളുടെ ഭാര്യയാണ്. രോഹിത്തിനെ സംബന്ധിച്ച് സുമിത്ര സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ ഓവറായിട്ട് കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അമിതമായി ടെൻഷൻ എടുക്കുന്നത് കാണുമ്പോൾ ഒരു നീരസം തോന്നുന്നുണ്ട്, ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എപ്പിസോഡ് കണ്ടപ്പോൾ അതിൽ സിദ്ധു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞ് വിളിക്കുമ്പോൾ വലിയ താല്പര്യമില്ലാതെ തന്നെയാണ് രോഹിത് സംസാരിക്കുന്നത്. വരാൻ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അതിന് സമയമില്ല, എനിക്ക് വേറെ തിരക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ സുമിത്ര വിളിച്ചാൽ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് വരുന്ന ഒരാളാണ്. തൻ്റെ ജോലിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ തൻ്റെ ബിസിനസ് തൻ്റെ അതിനേക്കാളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് തൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരാളാണ്, സുമിത്രയ്ക്ക് കൊടുക്കുന്ന ഒരാളാണ്, തൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ സുമിത്ര വിളിച്ചൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാതിരുന്നത്. അതായത്, ആ ഒരു ശ്രീനിലയത്തിലെ മുത്തശ്ശൻ, അവിടുത്തെ അച്ചാച്ചനോ, ചിലപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ പോലും അവിടെ സുമിത്രയുടെ മക്കൾക്ക് വന്നാലും രോഹിത്ത് ഓടി നടക്കും, എല്ലാം ചെയ്യും. സഞ്ജനയുടെ ഡെലിവറി ടൈമിൽ പ്രതീക്ഷ പോലും അടുത്തുണ്ടായിരുന്നില്ല. അന്ന് ഓടിയതും നടന്നതും എല്ലാം രോഹിത് തന്നെ. പക്ഷേ ഈ ഒരു ഇതിൽ സിദ്ധുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ ഒരിക്കലും സഹായിക്കുന്നില്ല. അപ്പോൾ സുമിത്രയ്ക്കും അതിലൊരു ഇത് തോന്നുന്നുണ്ടാവാം. ഇന്ന് പ്രതീഷിനോട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി വരികയാണ്, പക്ഷേ പ്രതീഷ് തൻ്റെ പാട്ടും കരിയറും ഒക്കെ ആയിട്ട് പോയി. അങ്ങനെ വീട്ടിൽ എല്ലാവരോടും ഇത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കാനിരിക്കുമ്പോഴാണ് രോഹിത്ത് തൻ്റെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. താൻ എന്തിനാ സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത്? തനിക്ക് എന്തിൻ്റെ ഇതാണ്? എനിക്കത് വലിയ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ നിർത്തിയിട്ടുണ്ട്, അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ താൻ മാത്രമുള്ളോ സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എന്ത് ബന്ധമാണ് അവശേഷിക്കുന്നത്? തൻ്റെ മക്കളുടെ അച്ഛനാണോക്കെ ആ ഒരു ബന്ധം നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ തന്നെ കോടതി വരാന്തയിൽ ഉപേക്ഷിച്ച് പോയൊരു മനുഷ്യനോട് എന്തിന് താൻ ഇത്രമാത്രം സോഫ്റ്റ് കോർണർ കാണിക്കേണ്ട കാര്യം എന്താ? എന്താ തൻ്റെ മനസ്സിൽ? എന്താ തനിക്ക് അവൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് താൻ ടെൻഷൻ അടിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്രയായാലും എങ്ങനെ എത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൻ്റെ ഭാര്യ മറ്റൊരാളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ്, ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതാണ് അവിടെ രോഹിത്തിൽ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ സുമിത്രയെ സംബന്ധിച്ച് ഒരു പക്ഷേ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടല്ലോ സുമിത്രയെ സംബന്ധിച്ച് എല്ലാവരോടും. കാരണം ഒരു പക്ഷേ 10-25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചവരാണ് ഇവിടെ സുമിത്രയും സിദ്ധുവും. ആ ഒരു ബന്ധം അവിടെ എവിടെയായാലും അവർ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ അവർ പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. ആ നിമിഷങ്ങൾ സുമിത്ര ഓർക്കുന്നുണ്ടാവാം. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രമായിട്ട് ഇരിക്കുന്നില്ല, സങ്കടം വരുന്ന നിമിഷങ്ങളുണ്ടാവും. ആ സങ്കടം മാത്രം നമ്മൾ ഓർത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെയാണ് സുമിത്രയും. ചിലപ്പോൾ സിദ്ധാർത്ഥമായി ചിലവഴിച്ചിരുന്ന നമ്മൾ അയാളോട് നമുക്ക് ദേഷ്യവും വൈരാഗ്യവും അല്ലെങ്കിൽ ഒരു പിണക്കവും ഒക്കെ തോന്നുന്നതിന് മുമ്പ് നമ്മൾ അവരുമായിട്ട് ചിലപ്പോൾ ഒരു നല്ല സൗഹൃദം പങ്കിട്ടിട്ടുണ്ടാവാം. ആ സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴായാലും നമ്മുടെ ഓർമ്മകളിലുണ്ടാവാം. എന്തായാലും ഇവിടെ വേദികയാണെങ്കിലും ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സിദ്ധുവിനൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ സിദ്ധുവിൻ്റെ അരികിലേക്ക് പോകാനും കഴിയുന്നില്ല. സിദ്ധു എങ്ങനെ പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ പ്രതികരണശേഷി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് സിദ്ധു കഴിയുന്നതും. കഥയിൽ സിദ്ധുവിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഏത് രീതിയിലാവണം എന്നുള്ളതാണ്. പ്രേക്ഷകരും അങ്ങനെ ഏത് രീതിയിലാകും എന്നുള്ളത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ വിട്ടു കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയുണ്ട്. സിദ്ധുവിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല. അയാൾക്ക് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും ഒരാളുടെ സഹായം വേണം. എന്തായാലും സരസ്വതി അമ്മ മോനെ നോക്കാനായിട്ടൊന്നും പോയി നിൽക്കില്ല, അവർക്കതിന് കഴിയില്ല. പിന്നെ ശരണ്യ സഹോദരിയും ഏറ്റെടുക്കാൻ പോകുന്നില്ല, അതും സുമിത്രയുടെ തലയിലേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബാധ്യതകളും സുമിത്രയുടെ തലയിൽ തന്നെയാണ്. കാരണം പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരാളുടെ തലയിൽ തന്നെ അല്ലെങ്കിൽ ഒരാളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ വരും. അതങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. അതിൽ ആരുടെയും ബാധ്യതകളും സങ്കടങ്ങളും ഒന്നും ഏറ്റുപിടിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും നല്ല കേട്ടോ, ഉള്ളവരുണ്ട്, അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ സുമിത്ര ആയാലും എല്ലാവരുടെയും പ്രശ്നങ്ങൾ തൻ്റെ തോളിലേറ്റി വഴിയേ പോകുന്ന വേദികയോട് സഹായം, വേദികയുടെ അടുത്ത് ആ സഹായം ചെയ്യേണ്ട കാര്യമില്ല. വേദികയെ എടുത്തു വെച്ചു, ഇനിയിപ്പോൾ ദാ സിദ്ധാർത്ഥിനെ എടുത്തു വെച്ചു. ഇനിയും വേദികയും അതേപോലെ തന്നെ സിദ്ധാർത്ഥിനെയും ഒരുമിപ്പിക്കുന്ന ചടങ്ങുകൂടി ആയിരിക്കാം നമ്മുടെ ഈ കഥ അവസാനിപ്പിക്കുന്നത്. അതായത്, ഇവിടെ സുമിത്ര തന്നെ അവരെ ഒന്നിപ്പിച്ച് അവരെ നല്ലൊരു കുടുംബം, അതായത് അവരെ മാതൃകാ ദമ്പതികളാക്കി മാറ്റുന്ന ചടങ്ങൊക്കെ ആയിരിക്കാം നമ്മളിനി പരമ്പരയിൽ കാണാൻ പോകുന്നത്. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. നാളെ കാണാം, അതുവരെ.